രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗം വിട്ടുനിൽക്കും. എം എൽ എമാരായ റോഷി അഗസ്റ്റിനും എൻ ജയരാജും ഇരുമുന്നണികൾക്കും വോട്ട് ചെയ്യില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതാധികാര സമിതിയിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത്. ഈ മാസം 24 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗം വിട്ടുനിൽക്കും. പാർട്ടി എം എൽ എമാരായ റോഷി അഗസ്റ്റിനും എൻ ജയരാജും രണ്ടു മുന്നണിക്കും വോട്ട് ചെയ്യില്ല എന്നും കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി ഉന്നതാധികാര സമിതിയിൽ ധാരണയായിരുന്നു. യു ഡി എഫിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ജോസ് വിഭാഗം 24 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന നിലപാട് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആകാംക്ഷ ഉയർത്തിയിരുന്നു. ഇതിനിടയിലാണ് വിട്ടുനിൽക്കാൻ ജോസ് കെ മാണി വിഭാഗം തീരുമാനമെടുത്തത്. അന്തിമ തീരുമാനമെടുക്കാൻ നിയമസഭാ കക്ഷി യോഗത്തെ ചുമതലപ്പെടുത്തിയെന്നാണ് പാർട്ടി വ്യക്തമാക്കിയതെങ്കിലും വിട്ടുനിൽക്കാനുള്ള തീരുമാനം യോഗത്തിലുണ്ടാവുകയായിരുന്നു. ജോസ് വിഭാഗത്തെ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കിയതിന് മറുപടിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ എതിർത്ത് വോട്ട് ചെയ്യണമെന്ന അഭിപ്രായം യോഗത്തിൽ വന്നു. എന്നാൽ തൽക്കാലം സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചതിനാൽ അതേ നിലപാട് നിയമസഭയിലും ഉയർത്തിപ്പിടിക്കണമെന്ന അഭിപ്രായം അംഗീകരിച്ചു. വിട്ടുനിൽക്കുന്നത് തന്നെ യു ഡി എഫിന് അർഹമായ മറുപടിയാണെന്ന വിലയിരുത്തലിലാണ് ജോസ് കെ മാണി വിഭാഗം യോഗത്തിൽ കൈക്കൊണ്ടത്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന നിർദ്ദേശം പിളർപ്പിന് മുൻപ് നിയമസഭാ കക്ഷി വിപ്പ് ആയിരുന്ന റോഷി അഗസ്റ്റിൻ ജോസഫ് പക്ഷ എം എൽ എ മാർക്കടക്കം നൽകും. പിളർപ്പിന് ശേഷം മോൻസ് ജോസഫിനെ വിപ്പാക്കിയ ജോസഫ് വിഭാഗം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന ബദൽ വിപ്പ് നൽകുമെന്നും ജോസ് പക്ഷം അനുമാനിക്കുന്നു. പാർട്ടിയുടെ അവകാശ തർക്കത്തിന്മേൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന തീർപ്പിനെ അടിസ്ഥാനമാക്കി മാത്രമേ വിപ്പ് ലംഘനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം സ്പീക്കർക്ക് എടുക്കാൻ സാധിക്കൂ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ലാൽ വർഗീസ് കൽപ്പകവാടിയും ഇടത് സ്ഥാനാർത്ഥി എം വി ശ്രേയംസ് കുമാറും ജോസ് പക്ഷത്തിന്റെ പിന്തുണ തേടിയിട്ടുണ്ട്. അതേസമയം ഒരു മുന്നണിയുടെയും ഭാഗമല്ലാത്തതിനാൽ രണ്ട് സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കേണ്ടതില്ലെന്ന നിലപാടിലേക്കായിരിക്കും ജോസ് പക്ഷം നീങ്ങുക. കെ എം മാണിയുടെ മരണശേഷം രണ്ടായി പിളർന്ന കേരള കോൺഗ്രസിൽ വിപ്പിനെ സംബന്ധിച്ച് ഇരുവിഭാഗങ്ങളും തമ്മിൽ തർക്കം നിലനിൽക്കുകയാണ്. റോഷിയെ മാറ്റി മോൻസ് ജോസഫിനെ വിപ്പായി തെരഞ്ഞെടുത്തെന്ന് കാണിച്ച് പി ജെ ജോസഫും സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ ഈ കത്ത് സ്പീക്കർ പരിഗണിച്ചിട്ടില്ല എന്നാണ് നിയമസഭാ രേഖകൾ വ്യക്തമാക്കുന്നത്. സഭാരേഖകളിൽ കേരള കോൺഗ്രസ് വിപ്പ് ഇപ്പോഴും റോഷി അഗസ്റ്റിൻ തന്നെയാണ്. ഒരു പാർട്ടിയിൽ പിളർപ്പുണ്ടായാൽ അതിന് കാരണമായ സംഭവം ഉണ്ടാകുന്ന ദിവസത്തെ തൽസ്ഥിതി തുടരണമെന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെയും സുപ്രീംകോടതിയുടെയും ഉത്തരവ്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് പിളർപ്പിന് കാരണം പാർട്ടി ചെയർമാനായിരുന്ന കെ എം മാണിയുടെ മരണമായിരുന്നു. അതിനാൽ കെ എം മാണി മരിച്ച ദിവസത്തെ സ്ഥാനമാനങ്ങളും ഉത്തരവാദിത്തങ്ങളും പരിഗണിച്ചു വേണം തീരുമാനം കൈക്കൊള്ളാൻ. അതിനുശേഷം ഇരുപക്ഷവും എടുത്ത പുറത്താക്കലുകളും പുതിയ ഭാരവാഹിത്വങ്ങളും കമ്മീഷൻ പരിഗണിക്കില്ല. ഇതുപ്രകാരം കെ എം മാണി മരിച്ച ദിവസം റോഷി അഗസ്റ്റിനാണ് പാർട്ടി വിപ്പ്. അതായിരിക്കും സ്പീക്കർ പരിഗണിക്കുക. അതിനുശേഷം റോഷിയെ നീക്കി മോൻസ് ജോസഫിനെ പുതിയ വിപ്പായി നിയമിച്ച നടപടിക്ക് നിയമസാധുത ഉണ്ടാകില്ല എന്നാണ് വിലയിരുത്തൽ. പി ജെ ജോസഫ് യു ഡി എഫിന്റെ മുതിർന്ന നേതാവാണ്. ഈ സാഹചര്യത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്നത് ജോസഫിന്റെയും അദ്ദേഹത്തിന്റെ പിന്തുണയ്ക്കുന്ന എം എൽ എ മാരുടെയും അഭിമാന പ്രശ്നം കൂടിയാണ്. പക്ഷേ നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടി മറുപക്ഷത്തുള്ള റോഷി അഗസ്റ്റിൻ ജോസഫിനും അദ്ദേഹത്തിനൊപ്പമുള്ള സി എഫ് തോമസിനും മോൻസ് ജോസഫിനും വിപ്പ് നൽകിയാൽ ആ വിപ്പ് ലംഘിക്കാൻ മൂവർക്കും കഴിയില്ല. നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ ജോസ് പക്ഷം വിപ്പ് നൽകില്ല. ഇടതുപക്ഷത്തിന് പിന്തുണ നൽകാനും സാധ്യതയില്ല. പകരം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കും. അത് ലംഘിച്ചാൽ 3 എം എൽ എമാർക്കുമെതിരെ അയോഗ്യതാ ഭീഷണി ഉയർത്താൻ റോഷി അഗസ്റ്റിന് കഴിയും. ഇതോടെ കേരള കോൺഗ്രസ് തർക്കമാകും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമാവുക. കേരളം അവഗണിക്കുമ്പോഴും കേന്ദ്ര കമ്മീഷന്റെ തീരുമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ജോസ് പക്ഷത്തിന്റെ പ്രതീക്ഷ. ഈ മാസം തന്നെ അതുണ്ടാകുമെന്നും കണക്കുകൂട്ടുന്നു. യു ഡി എഫിൽ നിന്ന് പുറത്തു വന്ന ശേഷം എൽ ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യുന്ന സൂചന, സി പി എമ്മിൽ നിന്നും തിരിച്ചു വിളിക്കുന്ന സമീപനം കോൺഗ്രസിൽ നിന്നുണ്ടായ സാഹചര്യത്തിൽ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ജോസ് പക്ഷത്തിന് തൽക്കാലം ആശങ്കയില്ല. യുക്തമായ സമയത്ത് തീരുമാനമെടുക്കുക, അതുവരെ സ്വതന്ത്രമായി നിൽക്കുക എന്ന സമീപനം ഈ പശ്ചാത്തലത്തിലാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും സ്വീകരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.